ഏഷ്യൻ ഫുട്ബോളിൽ ഇപ്പൊ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന അതിനേക്കാൾ ഉപരി ഇപ്പൊ അതിന് കുറച്ച് ചൂട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയുന്നതാകും കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. അതായത് AFC ബയാസ്, അത് ഇപ്പം വെസ്റ്റ് ഏഷ്യയിലുള്ള കൺട്രീസിനെ ഒരു തരത്തിൽ കാണുന്നു. അതായത് ഈ GCC ആ ഒരു ഏരിയയിലുള്ള രാജ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഈസ്റ്റിലുള്ള കൺട്രീസിനോട് ഒരു വേർതിരിവ് എന്നുള്ള ഒരു പരിപാടി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് നാളുകളായിട്ട് പല കാര്യങ്ങൾ വെച്ച് സംഭവിക്കുന്നതാണ്. റഫറി ഡിസിഷൻസ് ആകാം, അല്ലാണ്ട് അസോസിയേഷൻ എടുക്കുന്ന ഡിസിഷൻസ് ആകാം. സോ ഇങ്ങനെയൊക്കെ നീളുന്നു എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ ഒരു ചർച്ചയ്ക്ക് ചൂട് പിടിക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസമാണ് ഇന്തോനേഷ്യയും ബഹ്റിനുമായിട്ടുള്ള ഒരു മത്സരം നടന്നത്. അപ്പം ഈ ഒരു മത്സരം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 3rd round മത്സരമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണെന്ന് ആലോചിക്കുക. ഇന്തോനേഷ്യ ഈ മത്സരത്തിൽ 90 minutes കഴിയുമ്പോഴും 2-1 എന്ന് പറയുന്ന ഒരു നിലയിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ഇന്തോനേഷ്യക്ക് വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പം ഈ മത്സരത്തിൽ അഡീഷണൽ ടൈമായിട്ട് കൊടുത്തിരുന്നത് 6 minutes. സോ ആ ഒരു മത്സരം നിങ്ങൾ ഇപ്പം ഇപ്പോഴും യൂട്യൂബിൽ ഫുൾ വീഡിയോ അവൈലബിൾ ആണ്, ഞാനത് കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. ആ 6 minutes പ്രത്യേകിച്ച് ആ സമയം കൂട്ടാനുള്ള ഒരു സാഹചര്യം, സാധാരണഗതിയിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയൊന്നും ഉണ്ടാകാതെ തന്നെ ആ ഒരു മത്സരം 9 minutes പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു വേഴ്സ് പാർട്ട് ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹ്റൈൻ ഈക്വലൈസർ നേടി അവർക്ക് വിലപ്പെട്ട 3 points നഷ്ടമായി എന്നുള്ളതാണ്. സോ ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളം ശക്തരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെയും സൗദിക്കെതിരെയും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ 3rd round സമനില നേടാൻ അവർക്ക് സാധിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു മത്സരം വിജയപ്രതീക്ഷയായിട്ട് ഇറങ്ങി, വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്ന തരത്തിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് മത്സരം പോകുന്നത്. സോ വളരെ കോമഡി ആയിട്ടൊക്കെ അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ വന്നിരുന്നു. അഡീഷണൽ ടൈം യഥാർത്ഥത്തിൽ 6 minutes, പക്ഷേ റഫറിയുടെ മനസ്സിൽ ബഹ്റൈൻ എപ്പോൾ ഗോളടിക്കുന്നു അതുവരെ പോകും എന്നുള്ള തരത്തിലാണ് എന്നുള്ളതാണ്. സോ ഇത് മാത്രമല്ല, മറ്റ് ഒരുപാട് ബയാസുകളും ഉണ്ടായിട്ടുണ്ട്. ഞാനിനി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇന്ത്യയും ഖത്തറും തമ്മിൽ നടന്നിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 2nd round മത്സരം, ആ ഒരു മത്സരം വിജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യ അടുത്ത റൗണ്ടിലേക്ക് കയറാൻ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ ഇന്ത്യ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഖത്തറിൻ്റെ ആ വിവാദ ഗോള് വരുന്നത്. അതായത് ലൈൻ കടന്നുപോയ പന്ത് എടുത്തുകൊണ്ട് ഖത്തറി താരങ്ങൾ അടിക്കുന്നത്. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാം. ഒരു രാജ്യത്തിൻ്റെ ലോകകപ്പിൻ്റെ യോഗ്യത പ്രതീക്ഷകൾ തന്നെ നഷ്ടപ്പെട്ട് പോകുന്ന തരത്തിലുള്ള ഡിസിഷൻസ് ആണ് റഫറിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം നടന്ന ബഹ്റൈൻ ഇന്തോനേഷ്യ മത്സരത്തിലും കണ്ടു എന്നുള്ളതാണ്. ഏഷ്യൻ ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഒരു ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യൻ കൺട്രി പിന്നിൽ നിൽക്കുന്നൊരു സാഹചര്യമാണ്, കളിക്കുന്നത് ഈ പറഞ്ഞ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ ലോവർ റാങ്കിലുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇങ്ങനത്തെ റഫറിയുടെ ഒരു ഡിസിഷൻ അത് ഏറെക്കുറെ അതിനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. അതൊരു ഒരു തരത്തിൽ ഒരു ബയാസ് തന്നെ, അത് സംശയമില്ലാണ്ട് പറയാൻ പറ്റും. ഇനി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യമാണ്, നമുക്കറിയാം മോഹൻ ബഗാൻ ട്രാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാനിയൻ ക്ലബിനെതിരെ ഒരു മത്സരം കളിക്കേണ്ടിയിരുന്നു. സോ അതിലേക്ക് അവരുടെ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ചൂണ്ടിക്കാട്ടി AFC കത്തയച്ചു അവർ വരില്ല എന്നുള്ള തരത്തിൽ തന്നെ പറഞ്ഞു. കാരണം ആ ഒരു പട്ടണത്തിൽ നിന്നാണ് ഇപ്പം അതിനുശേഷം നമുക്കറിയാം മിസൈലൊക്കെ ലോഞ്ച് ചെയ്യുന്ന വീഡിയോസ് വരെയൊക്കെ നമ്മൾ ഒക്കെ കണ്ടതാണ്. അപ്പം ആ ഒരു സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് അവർ ഫ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ അറിയിച്ചത്. സോ അങ്ങനത്തെ ഒരു തീരുമാനത്തെ തുടർന്ന് മോഹൻ ബഗാനെ ആ ഒരു ടൂർണമെൻറ്റിൽ ഈ സീസണിൽ ബാൻ ചെയ്യുന്ന വരെ സാഹചര്യങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പല ന്യായങ്ങളും ഇപ്പം ഇറാനിലുള്ള ഫാൻസൊക്കെ പറയുന്നുണ്ട്. അതായത് 2-3 days മുന്നേ മറ്റോ ഏതോ ഉസ്ബെക്കിസ്ഥാനിലുള്ള ടീമൊക്കെ ഇവിടെ വന്ന് കളിച്ചിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴൊരു സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അതിനുശേഷം 2-3 days കഴിഞ്ഞ് ആ ദാറ്റ് ഡേ ആണ് ആ മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ, അത് സെയിം പട്ടണത്തിൽ നിന്നൊക്കെ ഉള്ള നമ്മൾ കണ്ടപ്പം. അങ്ങനെയുള്ള ചിലപ്പോൾ രാജ്യങ്ങളിലുള്ളവർക്ക് അത്ര ഭീതി ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് യൂഷ്വലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ കളിക്കുന്ന വിദേശികൾ അവർക്ക് അത്ര യൂസ്ഡ് ആയിരിക്കത്തില്ല. അപ്പം തീർച്ചയായിട്ടും അവരുടെ ജീവൻ തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട, അവർക്ക് ആ ഒരു ഭയം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ സൗദി ക്ലബ്സിനൊക്കെ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ന്യൂട്രൽ വെന്യൂലൊക്കെ വെച്ച് മാറ്റിക്കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം എടുക്കാനും AFC മടിയില്ല എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്നുള്ള ബാനും കാര്യങ്ങളും ഒന്നുമില്ല, അവർക്ക് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത്. സോ ഈ പറഞ്ഞ പോലെ സൗദി ക്ലബ്ബുകൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് നമുക്ക് ഒരു കാര്യം കൂടി പരിശോധിക്കണം. കാരണം മുമ്പ് ഈ AFC കോമ്പറ്റീഷൻസിലൊക്കെ 3+1 rule എന്ന് പറയുന്ന ഒരു നിയമമായിരുന്നു ഉണ്ടായിരുന്നത് വിദേശികളെ കളിപ്പിക്കുന്നത്. അപ്പം റീസെൻ്റ്ലി ആണ് ഇപ്പം സൗദി ക്ലബ്സൊക്കെ ഈ വലിയ വലിയ ഫോറിനേഴ്സിനെ, ഇപ്പോൾ റൊണാൾഡോയെ നെയ്മറിനെയൊക്കെ അടക്കം ഒരുപാട് താരങ്ങളെയൊക്കെ കൊണ്ടുവരുന്ന സാഹചര്യം, അവർ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫോറിനേഴ്സിനെ കൊണ്ടുവന്ന് അൺലിമിറ്റഡ് മണി സ്പെൻഡ് ചെയ്യുന്നൊരു പരിപാടിയിലേക്കൊക്കെ പോയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആദ്യം വിദേശികളുടെ എണ്ണം
ഒന്നു കൂട്ടി ഇപ്പോ ഇതാ അത അൺലിമിറ്റഡ് ആയിരിക്കുന്നു അപ്പോൾ ഒരു രാജ്യം അതാണ് ഒരു 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 പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കാം അതൊന്നും മറ്റു പലർക്ക് വാദമാകുന്നില്ല അവിടെയാണ് നമ്മൾ ഇതൊരു ബയസ് ആയിട്ട് സംസാരിക്കേണ്ടത് പിന്നെ ഇപ്പം ഫുട്ബോൾ ആരാധകരൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ AFC ടൂർണമെൻറ്റ്സ് ഒക്കെ ഈസ്റ്റും വെസ്റ്റും റീജിയനാക്കി തിരിച്ചത് അപ്പം ഇതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ട് അതായത് ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇഷ്യൂ ആണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഇത് ജപ്പാൻ അല്ലെങ്കിൽ സൗത്ത് കൊറിയൻ ക്ലബ്സിനെയൊക്കെ പറയുന്ന അവർ അവരുടെ നാഷണൽ പ്ലെയേഴ്സിനെ വെച്ച് കളിച്ചാൽ പോലും ഈ പറഞ്ഞ ഇത്രയും ഫോറിനേഴ്സ് ഉണ്ടെങ്കിൽ അവർ തോപ്പിക്കും അതേപോലത്തെ ഒരു ടീംസൊക്കെ അവർക്കുണ്ട് എന്നുള്ള അപ്പം ഈ വെസ്റ്റും ഈസ്റ്റും ഉള്ള ടീമുകൾ തമ്മിൽ ഫൈനലിൽ മാത്രമാണ് ഏറ്റുമുട്ടുന്നത് അതുവരെ ഇപ്പോൾ എന്നാൽ വെസ്റ്റിലുള്ളവർ മാത്രം കളിച്ച് ഈസ്റ്റിലുള്ളവർ മാത്രമായിട്ട് കളിച്ചിട്ടാണ് കളികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്താണെങ്കിലും മുമ്പ് ഈ പറഞ്ഞ റൂള് വെസ്റ്റ് ഈസ്റ്റായിട്ട് തിരിച്ചിട്ടുള്ള റൂള് U17 U20 ക്വാളിഫയേഴ്സിലേക്ക് ഉണ്ടായിരുന്നു സോ ഇന്ത്യ ഒക്കെ ആ സമയത്ത് ഭയങ്കര പ്രത്യേകിച്ച് U20 ഭയങ്കര കടുകട്ടി ഗ്രൂപ്പൊക്കെ ആയിരുന്നു എപ്പോഴും കിട്ടിയിരുന്നത് ഇത്തവണയാണ് ആ റൂള് ചേഞ്ച് ചെയ്തത് റൂള് ചേഞ്ച് ചെയ്ത് ഇന്ത്യക്ക് നല്ല ഗ്രൂപ്പൊക്കെ കിട്ടി പക്ഷേ നമ്മുടെ ഇന്ത്യയല്ലേ പോയത് അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ സംസാരിച്ചതാണ് ക്വാളിഫിക്കേഷൻ നേടിയില്ല പക്ഷേ രണ്ടാം സ്ഥാനത്തേക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിരുന്നു സോ ഇപ്പോഴെങ്കിലും ആ റൂള് ചേഞ്ച് ചെയ്തത് എന്നുള്ളത് അതൊരു നല്ല കാര്യം തന്നെ ഇങ്ങനെ റഫറിയുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഡിസിഷൻസ് ഇങ്ങനെ വളരെ ബയാസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഏഷ്യൻ ഫുട്ബോളിലെ പ്രത്യേകിച്ച് പറഞ്ഞ ഈസ്റ്റ് റീജിയനിലുള്ള കൺട്രീസിലെ ഫാൻസും അല്ലെങ്കിൽ ഫുട്ബോൾ എക്സ്പേർട്സും ഇങ്ങനെയുള്ളവരുടെ ഇടയിലൊക്കെ ഒരു വലിയ ചർച്ചയാണിത് ഇവർക്കിത് നിരന്തരം ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഇത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അതായത് AFC തന്നെ രണ്ടായിട്ട് ഈസ്റ്റ് ഏഷ്യ എന്നോ വെസ്റ്റ് ഏഷ്യ എന്നൊക്കെ പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകണം അല്ലെങ്കിൽ ഇവർക്കിത് നിരന്തരം ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ചർച്ച പലയിടങ്ങളിലും പല പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോർ മീ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരു ബയാസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട് അതിൽ യാതൊരു വിധത്തിലൊരു തർക്കമൊന്നുമില്ല സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഹാപ്പിയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനത് എങ്ങനെ ഗുണം ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല പക്ഷേ ഈ പറഞ്ഞ ബയാസ് എന്ന് പറയുന്ന സംഭവം അതൊരിക്കലും വെച്ചുറപ്പിക്കാൻ പാടില്ലാത്തതാണ് അത് നിരന്തരം കണ്ടുകൊണ്ടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ റഫറിങ് ഡിസിഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അസോസിയേഷൻ എടുക്കുന്ന തീരുമാനങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം AFC കസിൻ ബ്രദറായിട്ട് വരും AFF എന്നുള്ളതാണ് ആ ഒരു ഫെഡറേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് പിന്നെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ മോർ പവർഫുൾ ഐ മീൻ കൂടുതൽ കൺട്രീസൊക്കെ വരുന്നത് എപ്പോഴും ഈസ്റ്റിൽ തന്നെ ആയിരിക്കും എനിക്കൊന്നും രണ്ട് 29 രാജ്യങ്ങൾ ഇപ്പം ഇന്ത്യയുടെ സാഫ് കൂടി അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വരുമെന്നുള്ളതാണ് ഇപ്പം വെസ്റ്റിലെ ആ കൺട്രീസൊക്കെ നോക്കി കഴിഞ്ഞാൽ അറബ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ 18 രാജ്യങ്ങളൊക്കെ തന്നെ വരത്തുള്ളൂ എന്നുള്ളതാണ് അപ്പം സോ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ചർച്ച നമ്മളിപ്പോൾ ഏഷ്യൻ ഫുട്ബോളുമായിട്ടുള്ള കാര്യങ്ങളും കൂടിയൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തത് കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആദ്യം കോമ്പീറ്റ് ചെയ്യേണ്ടത് AFC ലെവലിലാണല്ലോ സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വളരെ ഇതായിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ചേട്ടൻ കമ്പോസ് ഗണേഷൻ സനിയ